മാടപ്പള്ളി മുണ്ടുകുഴിയിൽ കേറേരിൽ കല്ലിടലിനെതിരെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം പോലീസുമായുള്ള സംഘർഷത്തിന് വഴിവെച്ചു. നാട്ടുകാർക്കു നേരെ പോലീസിന്റെ ബലപ്രയോഗമുണ്ടായി. സ്ത്രീകളെ പോലീസ് വലിച്ചുഴച്ചു നീക്കി. സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 4 സ്ത്രീകൾ ഉൾപ്പെടെ 23 പേരാണ് അറസ്റ്റിലായത്. പോലീസിനു നേരെ മണ്ണെണ്ണ ഒഴിച്ചതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് നീങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയെ സമരമുഖത്ത് ഉപയോഗിച്ചതും അറസ്റ്റിന് കാരണമായെന്ന് പോലീസ് വ്യക്തമാക്കി. മനുഷ്യ ശൃംഖല തീർത്തായിരുന്നു രാവിലെ മുതൽ ഇവിടെ പ്രതിഷേധം. കല്ലുമായി എത്തിയ വാഹനത്തിന്റെ ചില പ്രതിഷേധക്കാർ തകർത്തു. നാട്ടുകാർ റോഡ് പരോധിച്ചു. കല്ലിടൽ നടപടിക്രമം പാലിക്കാതെയാണെന്നാണ് പ്രതിഷേധക്കാർ ആരോപിച്ചത്. വലിയ പ്രതിഷേധമാണ് മുണ്ടുകുഴിയിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുമുണ്ടായത്. അവരെ ഇന്ന് ശരിയാ, ഇത്രയും നമ്മളെ സംഘം ചേർന്നു പോകാൻ പോകാതിരിക്കാം. നാളെയും മറ്റന്നാളും എല്ലാം ഇതേപോലെ തന്നെ നമ്മൾ വരേണ്ടി വരും, തുടരേണ്ടിയും വരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ രീതി ശരിയല്ല. സമാധാനമായ സമരങ്ങളോടുള്ള പോലീസ് സമീപനം തിരുത്തണം. ഇവിടെ മൂന്ന് പേരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ജില്ലയിൽ 16 പഞ്ചായത്തുകളിലൂടെയാണ് സിൽവർ ലൈൻ കടന്നു പോവുക. 14 വില്ലേജുകളെ പദ്ധതി ബാധിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത്. ജോസഫ് എം പുത്തുശ്ശേരി അടക്കമുള്ള UDF നേതാക്കൾ സ്ഥലത്തെത്തിയിരുന്നു. BJP ശക്തമായ സാന്നിധ്യവും പ്രതിഷേധത്തിലുണ്ട്. ഈ മാസം 24 സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പങ്കെടുക്കുന്ന സംരക്ഷണ ജാഥ BJP കോട്ടയം ജില്ലയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. എറണാകുളം മാമലയിലും കേരളത്തിനെതിരെ പ്രതിഷേധമുണ്ടായി. അതിരളയാളക്കല്ല് സ്ഥാപിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഉദ്യോഗസ്ഥരെ വീടുകളിലേക്ക് പ്രവേശിപ്പിക്കാതെ നാട്ടുകാർ തടയുകയായിരുന്നു. പുരയിടങ്ങളിലാണ് ഇവിടെ കല്ലുകൾ സ്ഥാപിക്കേണ്ടത്. നാട്ടുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. എന്നെ വലിച്ചെഴിച്ചോണ്ട് പോയി. ഞാൻ നോക്കിയപ്പോൾ ഒരു കല്യാണം കഴിക്കാത്ത ഒരു കുഞ്ഞു, ഒരു കൊച്ചിനെ ഞാൻ കൊണ്ടുവന്ന ഒരു കൊച്ചിനെ പോലീസുകാർ വലിച്ചെടുക്കണം. അതെനിക്ക് സമ്മതം, എനിക്ക് സമ്മതമല്ല. ഞാൻ അതിനെ പിടിക്കാൻ പോയി. അതിനെ പിടിക്കാൻ പോയപ്പോ എന്നെ വലിച്ചു വലിക്കൊണ്ട് പോയി. അതിനപ്പോഴത്തേക്കും ഒരു മെയിൽ പോലീസുകാരൻ പറയുന്നുണ്ടായിരുന്നു, അവളെ വിടല്ലേ, അവളെ പിടിച്ചോ, അവളെ പിടിച്ചോ, അവളെ കയ്യെ പിടി, അവളെ കാലെ പിടി. ഫീമെയിൽക്ക് എന്നെ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പ്രതിരോധിച്ച് മാറുകയാണ്. അപ്പൊ ഞാൻ എത്ര മാത്രം പോഷു അത്രയും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാലെ പിടിച്ച് നിങ്ങൾ എന്തെങ്കിലും കാണുകയാണോ? രണ്ടു കാലം കീറിക്കൊണ്ട് വലിച്ചു കീറിക്കൊണ്ട് ഒരു ഒരു സ്ത്രീയെ അപമാനിക്കുന്ന പോലീസുകാർക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു സ്ത്രീയെ അപമാനിക്കുന്നു. ഇവർക്ക് അമ്മയില്ലേ, ഇവർക്ക് പെങ്ങന്മാരില്ലേ, മക്കളില്ലേ? ഇവരുടെ അവസ്ഥ ഭാവിയിൽ എന്തായിരിക്കും? ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.